ഭവിസ്വാളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ, ഞാൻ എവിടാ വെച്ചത്? ഇത്ര നേരായി നോക്കാൻ തുടങ്ങിയിട്ട് കാണാമില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ടൈം ആണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള മാസ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. നീ അവിടെ എന്തെടുക്ക? ഞാൻ എന്റെ മാസ്ക് നോക്കി വരെ കിട്ടിയില്ല. ഇവിടെ പുറത്ത് ഒരെണ്ണം കിടപ്പുണ്ടല്ലോ. അതല്ല, ഞാനിപ്പോ മഞ്ഞ ചുരിദാറായിട്ടുള്ളത്. എനിക്ക് മഞ്ഞ മാസ്ക് തന്നെ വേണം. ഞാനത് വാങ്ങിയത് അവിടെ വെച്ചാൽ ഓർമ്മയില്ല. സാറില്ല, നീ ഒന്ന് വന്നേ. എനിക്ക് മഞ്ഞ മാസ്ക് ഇല്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. എനിക്ക് മഞ്ഞ മാസ്ക് തന്നെ വേണം. എനിക്ക് മഞ്ഞ മാസ്ക് പോകുന്ന വഴിക്ക് വാങ്ങി തരണം. അവിടെ വരെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാലോ. അപ്പൊ അത് കൊള്ളാം. അപ്പൊ ഞാനത് മാസ്ക് ആയിട്ട് ഇങ്ങനെ ഇടാം. ആ, തൽക്കാലം ഇങ്ങനെ മതി. അപ്പൊ നമുക്ക് പോയാലോ? പോകുന്ന വഴിക്ക് വാങ്ങി തന്നാണ്. ഓക്കെ അല്ലേ? ആർക്കോ വേണ്ടി മാസ്ക് ധരിക്കുന്നവരാണ് ഈ ഒരു വിഭാഗം ആൾക്കാർ. ഇവളെന്ത് മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നതന്നെ കാണുമ്പോ. ഓ, പിന്നെ ഇതാരിപ്പോ വിളിക്കുന്നത്? ആ, ഹലോ. ആ, ഞാൻ എന്റെ കുടിയിൽ സാധനം പിടിക്കാൻ വന്നിട്ടുണ്ട്. ആ, നല്ല തിരക്കുണ്ട്. ആ, ഞാൻ മാസ്ക് എല്ലാം ഇട്ടിനെ. ആ, ആ രണ്ട് സൈറ്റ് ജലദോഷവും ജോമിയലും ഉണ്ട്, തൊണ്ടോമലെല്ലാം. ഏയ്, ഞാൻ ആസ്പത്രിക്ക് ഒന്നും പോയിട്ട എന്തിനോശം. ആ, ഞാൻ വെക്കുന്ന സാധനം പിടിക്കട്ടെ. ആ, അരക്കിലോ പച്ചരി തന്നെ നമുക്ക്. ആ, പൈസ തരാം. ഞാൻ അപ്പുറം കൂടി പോയിട്ടിരുന്നു. ആ, ഇപ്പൊ വരും. ഇവിടെ അടുത്തല്ലേ? ആ, അത് മണിക്കാറുണ്ടാവും. മാസ്കിന്റെ ഉപയോഗം അറിയാതെ ധരിക്കുന്നവരാണ് ഈ ടൈപ്പ് ഓഫ് ആൾക്കാർ. നിങ്ങൾ മാസ്ക് ഇടുന്നില്ലേ? അല്ലല്ല, മാസ്ക് എന്തായാലും ഇടണം. ശ്വാസം മുട്ടിട്ടൊന്നും പറ പണിയില്ലേ? ഒരു കഷ്ട ഇത്. ഇവർ കൂടുതൽ ശ്രദ്ധയുള്ളവരായിരിക്കും, അതും ഒരു കണക്കിന് നല്ലതാണ്. ഈ ഒരു വിഭാഗം ആൾക്കാർ ശ്രദ്ധക്കുറവ് മൂലം അപകടം പിടിച്ചു വരുത്തും. ആ,
ഇവൻ എന്തിനാ മാസ്ക് ധരിക്കുന്നത്? ആസ്പത്രിയോടെ പോയത്. ആ കുറച്ച് ദിവസമായിട്ട് തൊണ്ടവേദന, ചുമലുണ്ട്. നീ മാസ്ക് ഇട്ട് സംസാരിക്കുന്നത് എനിക്കൊന്ന് മനസ്സിലാവുന്നില്ല. നീ സംസാരിക്കുന്നത് മാസ്ക് ഇല്ലല്ലോ. ഞാൻ വീട്ടി ഭയങ്കര ചൂട്, പിന്നെ ഇങ്ങനെ ശ്വാസം മുട്ടുന്നല്ലോ ഇടുമ്പോ. ആ ഡോക്ടറുടെ മരുന്നിലേ തന്നിനി, രണ്ടു ദിവസമായി തുടങ്ങിട്ട് പോവായിരുന്നു. ആ എന്നാല് ശരി എന്നാല്. ആ ഇനി വേറെ ആരെങ്കിലും കാണുമ്പോൾ ഊര. ഈ വിഭാഗം ആൾക്കാർക്ക് മാസ്ക് ഒരു മാസ്ക് മാത്രമല്ല, അതൊരു കമ്മലാണ്, അതൊരു ടവലാണ്, അതൊരു ഷോളാണ്, അങ്ങനെ പലതുമാണ്. ദിവാകരേട്ടന്റെ കടയിൽ പോണോ അല്ല അപ്പുറത്തെ താഴെയുള്ള കടയിൽ പോണോ, എന്താ ചെയ്യാ? ഇനി അടുത്തൊരു വിഭാഗം ഒരു നടന്ന സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. നിങ്ങൾക്ക് ഇത് കണ്ട് ചിരി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല, അഥവാ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വന്നില്ലെങ്കിലും ഞാൻ ഉത്തരവാദിയല്ല. എന്താടോ മാസ്ക് ധരിക്കാതെയാണോ പുറത്തിറങ്ങുന്നത്? കയ്യിലല്ല മുഖത്ത് വെക്കണം എന്നറിയില്ലേ? അപ്പൊ താൻ പൊതുസ്ഥലത്ത് തുപ്പയും കൂടി ചെയ്തല്ലേ? മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഫൈൻ എത്രയാന്ന് തനിക്കറിയോ? ആഹാ, പൊതുസ്ഥലത്ത് തുപ്പിയാലും ഫൈൻ എടുക്കണം. മാസ്ക് ധരിക്കാത്തതിന് 1,500, പിന്നെ പൊതുസ്ഥലത്ത് തുപ്പിയതിന് 1,500. ഇത്രയും തന്നിട്ട് താൻ ഇവിടെ നിന്ന് പോയാ മതി. ഇന്ന് ആരെയാണോ ഞാൻ കണി കണ്ടത്, ഏത് സമയത്താണോ എനിക്ക് പുറത്തിറങ്ങാൻ തോന്നിയത്?